പ്രിയപ്പെട്ടവരെ നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ഓൺലൈനായിട്ട് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റുകളിലെ ഡിജിറ്റൽ സിഗ്നേച്ചർ എങ്ങനെ വാലിഡേറ്റ് ചെയ്യാമെന്നതിനെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക്. ഓൺലൈനായി ഈ ആധാർ ഡൗൺലോഡ് ചെയ്യാമെന്നതിനെ കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അതിനകത്ത് ലഭിക്കുന്ന ഡിജിറ്റൽ സിഗ്നേച്ചർ എങ്ങനെ വാലിഡേറ്റ് ചെയ്യാമെന്ന് പലരും ചോദിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഡിജിറ്റൽ സിഗ്നേച്ചർ ഉപയോഗിച്ച് സൈൻ ചെയ്ത ഒരു ഡോക്യുമെന്റ് എങ്ങനെ വെരിഫൈ ചെയ്ത് ഉപയോഗിക്കാമെന്ന് ഈ വീഡിയോയിലൂടെ കണ്ടു മനസ്സിലാക്കാം. ഇതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് കയറി വിസിറ്റ് ചെയ്ത് നോക്കുക. അവിടെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകളൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും, അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഉപകാരപ്രദമായിട്ട് ടോപ്പിക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇന്ന് ഷെയർ കൊടുത്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് കിടക്കാം. ഇതിനായിട്ട് നമുക്ക് ലഭിച്ച ആ സർട്ടിഫിക്കറ്റിൻ്റെ PDF ഡോക്യുമെൻറ്റ് അഡോബ് റീഡറിൽ ഓപ്പൺ ചെയ്യുക. ഞാനിവിടെ ഈ ആധാറാണ് ഓപ്പൺ ചെയ്തത്. അവിടെ നമുക്ക് കാണാം ആ സിഗ്നേച്ചറിൻ്റെ സ്ഥാനത്ത് വാലിഡിറ്റി അൺനോൺ പറഞ്ഞാണ് കാണുന്നത്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു പോപ്പ് ബോക്സ് ഓപ്പൺ ആയി വരും. അവിടെ സിഗ്നേച്ചർ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോവുക. അടുത്ത ഓപ്പൺ ആയി വരുന്ന പേജിൽ ഷോ സൈനേഴ്സ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അടുത്ത പേജിൽ അവിടെ നമുക്ക് ട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അവിടെ നമുക്ക് ആഡ് ടു ട്രസ്റ്റഡ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ താഴെ കാണാം. അത് ക്ലിക്ക് ചെയ്യുക. അവിടെ അക്രോബാറ്റിന് സെക്യൂരിറ്റിയുടെ ഒരു പോപ്പ് ബോക്സ് വരും. അത് ഓക്കെ അടിച്ച് മുന്നോട്ട് പോവുക. തുടർന്ന് വരുന്ന പേജിൽ എല്ലാ ബോക്സും നമ്മൾ ടിക്ക് ചെയ്യണം. ഓൾറെഡി അവിടെ യൂസ് ദിസ് സർട്ടിഫിക്കറ്റ് ആസ് എ ട്രസ്റ്റഡ് ടു ഡിഫോൾട്ടായിട്ട് ടിക്കായിരിക്കും. അതിന് താഴെ സർട്ടിഫൈഡ് ഡോക്യുമെൻറ്റ്സ് അത് ടിക്ക് ചെയ്തതിന് ശേഷം ആ താഴെയുള്ള എല്ലാ ഓപ്ഷനും ടിക്ക് ചെയ്ത് കൊടുക്കുക. തുടർന്ന് ഓക്കെ അടിക്കുക. തുടർന്നും ഓക്കെ അടിക്കുക. അപ്പോൾ അവിടെ വാലിഡേറ്റ് സിഗ്നേച്ചർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് അത് ക്ലോസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സർട്ടിഫിക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ സിഗ്നേച്ചർ വാലിഡ് ആയിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഈ രീതിയിൽ ഡിജിറ്റലായിട്ട് ലഭിച്ച ഏത് സർട്ടിഫിക്കറ്റും വെരിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഫുള്ള് കണ്ടതിന് ശേഷം നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുന്നു. പുതിയൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കായിട്ട് കാണാം. അതുവരെ ടേക്ക് കെയർ ആൻഡ് ബൈ.